നമസ്കാരം, ഞാൻ നിഷ ഇടുക്കി. ഇന്നിപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്നത് ഞങ്ങളുടെ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ പോസ്റ്ററിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാനാണ്. ഇത് ഡയറക്ടർ വിനീത് വി എസ് ആണ്, ക്യാമറ ചെയ്യുന്നത് ബ്രൈറ്റ് ആണ്. ബാക്കി പറഞ്ഞു. ആ അപ്പോൾ നിഷ പറഞ്ഞ പോലെ നിഷയാണ് അതിൻ്റെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ബ്രൈറ്റാണ് ഇതിലൊരു ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. നിഷ ഒരു ക്യാരക്ടർ, അങ്ങനെ രണ്ട് ക്യാരക്ടറേലുള്ളൂ. അപ്പോൾ ഇതൊരു എന്താ പറയുക, നമ്മൾ സാധാരണ കാണുന്നൊരു ഷോർട്ട് ഫിലിം കൂടെ അല്ല. നമ്മളൊരു കുറച്ച് മാറ്റി ചിന്തിച്ചിട്ട് ഡയലോഗ് കുറവാണ് ഇതിൽ. ആകെ ഒരു ഫസ്റ്റ് ഒരു നമ്മൾ പറയുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരു കാടിനെ കുറിച്ച് പറയുന്ന, ആ ഏരിയയെക്കുറിച്ച് പറയുന്ന സീൻ മാത്രമേ നമുക്ക് ഡയലോഗ് ഉള്ളൂ. ബാക്കിയെല്ലാം ഒരു കൾട്ട് ഹൊറർ മൂഡ് വരുന്ന ഒരു സാധനമാണ്. അതൊരു ഇംഗ്ലീഷ് മൂഡിൽ നമ്മൾ ചെയ്ത് നോക്കിയേക്കും, മാത്രമേ ഉള്ളൂ. ഒരു എന്താ പറയുക, ഒരു എൻ്റർടൈൻമെൻറ്റിൽ വരുന്നൊരു സാധനം. അതൊരു ഒരു സ്ത്രീ, ആ സ്ത്രീയുടെ ഒരു ഒറ്റപ്പെട്ടൊരു നിമിഷത്തെ അവരെ പേടിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതാണ് കഥ. ബാക്കി പിന്നെ ഇതിൽ കുറച്ച് എന്താ പറയുക, നമുക്ക് കാണാൻ കഴിയുന്ന കുറേ ലൊക്കേഷൻസ്, നല്ല ലൊക്കേഷൻസ് ഉണ്ട്. കുറച്ച് മാറ്റം ചിന്തിക്കാം എന്ന്, ഒറ്റ ലൊക്കേഷനിൽ നിന്ന് മാറിയിട്ട് ചിന്തിക്കാം എന്നുള്ളൊരു തീരുമാനത്തിലെടുത്തിരിക്കുന്ന ഒരു ഷോർട്ട് ഫിലിമാണ്. നമുക്ക് എന്തായാലും കണ്ടുപോക്കാം, അഭിപ്രായം പറയാം. പിന്നെ ഇത് എല്ലാ രാജ്യത്തുള്ളവർക്കും കാണാൻ പറ്റിയൊരു ഷോർട്ട് ഫിലിമാണ്. ഡയലോഗ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് മാത്രമല്ല, നമ്മുടെ ഫ്രെയിമും അങ്ങനെ തന്നെയാണ് പോയേക്കുന്നത്. ആ സ്റ്റോറിക്ക് ഒരു ഇന്ന സ്ഥലമൊന്നുമില്ല, ഇന്ന രാജ്യമൊന്നുമില്ല. എവിടെ ഏത് രാജ്യത്തുള്ളവർ കണ്ടു കഴിഞ്ഞാലും അവർക്കത് മനസ്സിലാക്കാൻ പറ്റും. ആ രീതിയിലാണ് നമ്മളത് ചെയ്തു വെച്ചിരിക്കുന്നത്. ഈ മോഡലൊക്കെയാണ് നമ്മുടെ പുഷ്പഭവാനം. പിന്നെ ഒരുപാട് പരീക്ഷണ ചിത്രങ്ങളാണ് വന്നിട്ടുണ്ട്, ഡയലോഗ് ഇല്ലാത്ത സിനിമകൾ വന്നിട്ടുണ്ട്. അത് മോഡലിലുള്ള ഒരു ചെറിയ സാധനം. മ്യൂസിക് ആണ് ഇതിൻ്റെ മെയിൻ, മ്യൂസിക് പിന്നെ ഫ്രെയിമാണ് ഇതിൻ്റെ മെയിൻ. ഓക്കെ, ഇനി എന്താ പറയാനുള്ളത്? എല്ലാവരും കാണാൻ ശ്രമിക്കുക. ആദ്യമായിട്ട് അഭിനയിക്കുന്നതല്ലേ, അതിനെക്കുറിച്ച് പിന്നെ. ഇതില് ബ്രൈറ്റും നിഷയും നല്ലോണം കഷ്ടപ്പെട്ടിട്ടാണ് ഇതിൽ അഭിനയിച്ചത്. ഒറിജിനൽ ആക്ഷൻ ആണ് ചെയ്തിരിക്കുന്നത് രണ്ടുപേരും. ഇതിൽ അഭിനയിച്ചതല്ല കേട്ടോ, ഇത് ശരിക്കും ഉള്ളതാണ്. ജെനുവിൻ ആയിട്ട് തന്നെ കുറെ ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ട്. ഒറിജിനൽ ആക്സിഡന്റ് മുട്ടൊക്കെ പൊട്ടിട്ട് ഇപ്പോഴും വേദന. ആ മുട്ട പൊട്ടിയെന്ന് കാണിക്കോ? അതൊന്നും വേണ്ട. അങ്ങനെയാണ് സംഭവങ്ങള്. ചെറിയൊരു വർക്ക്, ചെറിയൊരു സംഭവം. ഇവിടെ ഇതിപ്പോ ഞങ്ങളുള്ളത് ഒരു നല്ല ലൊക്കേഷനാണ്. റിയൽ ആയിട്ട് അതിനകത്ത് ചെയ്തിട്ടുണ്ട്. അഭിനയം ഒന്നുമല്ല, എല്ലാം അല്ലേ. ശരിക്കും പറഞ്ഞ നിർമ്മാണത്തിൽ നിന്ന് അഭിനയത്തിലേക്ക് വന്നു. അലിയേട്ടന്റെ വേണം അനസിലാണെങ്കിലും ചെറിയൊരു സംഭവമേ ഉള്ളൂ. പക്ഷെ പുള്ളിക്കാരി ഒറ്റയ്ക്ക്, ഇതിനു മുമ്പ് പുള്ളിക്കാരി നേഴ്സായിരുന്നു. അപ്പം ആഗ്രഹം കൊണ്ട് വന്നതാണ്. പക്ഷേ എങ്കിൽ ഫസ്റ്റ് ടൈം എന്ന രീതിയിൽ പുള്ളിക്കാരി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയും വലിയ വലിയ കഥാപാത്രങ്ങൾ ചെയ്യാൻ പറ്റും. ശരിക്കും പറഞ്ഞ സംവിധായകന്റെ കയ്യിലെ ഒരു മെഴുക് രൂപമാണ് ഒരു കഥാപാത്രം. മെഴുകാണ് അല്ലെ, വേണ്ട വ്യക്തി നമ്മൾ രൂപപ്പെടുത്തിയെടുക്കും. സിനിമ ഇപ്പൊ ആർക്കൊന്നും ചെയ്യാം, ഇന്ന ആൾക്കാർക്ക് ഇപ്പൊ സിനിമ ചെയ്യാൻ പറ്റുന്നൊന്നുമില്ല. അത്യാവശ്യം സിനിമയുടെ നോളജ് ഉള്ള ആൾക്ക് ചെയ്യാൻ പറ്റും. അത് നിർമ്മിക്കുന്ന ആൾ തന്നെ അഭിനയിച്ചു എന്ന് വെച്ചാൽ ഒരു തെറ്റുമില്ല. അത് ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾ ഇപ്പൊ കേൾക്കുന്നുണ്ടെങ്കിൽ പറയാം. ഇപ്പൊ നിഷ ചെയ്യുന്ന പോലെ നിഷ ചെറിയ ഷോർട്ട് ഫിലിംസിൽ നിർമ്മിക്കുന്നുണ്ട്. അത്യാവശ്യം കൊള്ളാവുന്ന രീതിയിൽ തന്നെ നിഷയ്ക്ക് നല്ല ക്യാരക്ടറുകൾ കിട്ടി നിഷ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ഇനി അങ്ങോട്ട് നല്ല പ്രൊജക്റ്റുകൾ സംഭവിക്കാൻ പോകുന്നുണ്ട് നമ്മുടെ ഭാഗത്ത്. നമ്മുടെ സ്റ്റോറികളെല്ലാം കറക്റ്റായിട്ട് നമ്മൾ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. അതായത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ഷോർട്ട് ഫിലിം ചെയ്യുമ്പോൾ അത്യാവശ്യം ചുരുങ്ങിയ ചിലവിൽ സ്വന്തം പ്രൊഫൈലിന് വേണ്ടി ഷോർട്ട് ഫിലിം ചെയ്യാം. അല്ലാതെ വലിയ സാമ്പത്തിക ലാഭം പ്രതീക്ഷിച്ച ഒരാൾക്കാർ പറഞ്ഞു കേട്ടുകൊണ്ട് ഷോർട്ട് ഫിലിമിലേക്ക് വരരുത്. വന്നാൽ ഒരുപാട് സാമ്പത്തിക നഷ്ടങ്ങളുണ്ടാവും. ഞാൻ അനുഭവസ്ഥനാണ്, ഒരുപാട് പേര് എന്നെ പോലെ തന്നെ പുറത്ത് ആൾക്കാരുണ്ട്, അവരും അനുഭവസ്ഥനാണ്. അപ്പോൾ നോക്കി കണ്ടിട്ടും ഷോർട്ട് ഫിലിം ചെയ്യുക. നിഷയുടെ അഭിപ്രായം എന്താണ് അതിൽ? നല്ല അഭിപ്രായം, നല്ല രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ക്യാമറമാൻ രതീഷേട്ടനാണല്ലോ നല്ല സപ്പോർട്ടായിട്ട് കൂടെ നിന്നു. ചില കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാൻ പാടില്ലാത്താണെങ്കിലും ഒരു ക്യാമറമാനായിട്ടല്ല രതീഷേട്ടൻ അവിടെ നിന്നത്, പുള്ളി ഒരു ഡയറക്ടറായി മാറി അവിടെ. എനിക്കത് ഇഷ്ടപ്പെട്ടു. ഞാൻ നോക്കുമ്പോൾ എനിക്ക് ജേ വില്യംസിനെയാണ് എനിക്ക് ഓർമ്മ വന്നത്. കാരണം സാഹസിക ക്യാമറമാനാണ്. എനിക്ക് ഇനിയിപ്പോ രതീഷേട്ടനെ വെച്ചിട്ട് ഷൂട്ട് ചെയ്യാനാണ് എനിക്ക് ഇഷ്ടം. ക്യാമറ രതീഷേട്ടനെ, കാരണം എന്താ വെച്ചാൽ നമുക്കറിയാൻ പാടില്ലാത്ത കാര്യങ്ങളാണല്ലോ രതീഷേട്ടൻ അഭിനയിച്ച് കാണിച്ച് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഒരു ക്യാമറമാൻ അങ്ങനെ ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ കാരണം ഞാൻ രണ്ടോ മൂന്നോ വർഷത്തോളം സപ്പോർട്ടിങ് ആർട്ടിസ്റ്റായിട്ട് പോയതുകൊണ്ട് എനിക്കറിയാം. പക്ഷേ രതീഷേട്ടൻ രതീഷേട്ടൻ്റെ ക്യാമറയുടെ മുന്നിൽ നിൽക്കാനാണ് എനിക്ക് ഒരു ക്യാമറമാനാണ് പുള്ളിനെ ഇനിയും ഞാൻ ചെയ്യിപ്പിക്കാതിരിക്കുന്നത്. ഇതിനും വലിയ സാഹസികമായിട്ടുള്ള ഷോട്ടുകളായിരിക്കും. അതെ, പിന്നെ പ്രസാദേട്ടൻ, നമ്മളെ സ്ഥിരമായിട്ട് സൗണ്ടൊക്കെ ചെയ്യുന്ന പ്രസാദേട്ടനാണ്. പിന്നെ MD രഘുനാഥ്, അദ്ദേഹമാണ് BGM ചെയ്യുന്നത്. കാരണം നമ്മൾ അലിയേട്ടൻ്റെ ആണെങ്കിലും ബ്ലേഡി നൈറ്റിൻ്റെ ആണെങ്കിലും അവരാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോസ്റ്റർ ചെയ്ത പയ്യൻ ഷെബിൻ, ഷെബിൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളെ സ്ഥിരം സിനിമയിലേക്ക് എന്തായാലും അവൻ വരും, അത് ഉറപ്പാണ്. നന്നായിട്ട് പോസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ, എനിക്ക് ഒരുപാട് സന്തോഷമാണ്. കാരണം തീർച്ചയായിട്ടും അതുണ്ടാവും അല്ല. എൻ്റെ സന്തോഷം, ഫോട്ടോഷൂട്ട് നമ്മൾ അടുത്ത് തന്നെ ചെയ്യുമല്ലോ. അതെ, എൻ്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു വ്യക്തി
അഭിനയമോഹമായിട്ട് വരുമ്പോഴത്തേക്കിനും അവർ സ്വയമേ ഉയരാനേ നോക്കത്തുള്ളൂ. നിഷയെ സംബന്ധിച്ച് കൂടെ ഉള്ളവരെ നോക്കും. അതുപോലെ പുള്ളിക്കാരി ഒരു നിർമ്മാതാവായിട്ട് പൈസ മുടക്കിക്കൊണ്ട്, അതാണ് പുള്ളിക്കാരിയുടെ ഡെഡിക്കേഷൻ. ശീലു അബ്രഹാമൊക്കെ പോലെ അത് തന്നെ. പക്ഷെ എന്നാ ഒരു കാര്യമുണ്ട്, നമ്മള് ലാഭം ഉണ്ടോ എന്ന് നോക്കത്തില്ല. നമ്മുടെ വ്യൂസ് വ്യൂസ് കുറഞ്ഞാലും കുഴപ്പമില്ല, ആൾക്കാർ കണ്ടാൽ മതി. ഷോർട്ട് ഫിലിം ചെയ്യാം, പറ്റിക്കപ്പെടരുത്. ഷോർട്ട് ഫിലിം ചെയ്ത് ആരും പറ്റിക്കപ്പെടരുത്. അത് തന്നെ. കാരണം ഇപ്പൊ നിഷ ചെയ്യുന്ന വളരെ ചുരുങ്ങിയ ചെലവിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. അത് നിഷയ്ക്ക് പ്രധാന കഥാപാത്രങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം നിഷ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാൻ നിൽക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ പൈസ മുടക്കുന്നതാണ്. നിഷ കഷ്ടപ്പെട്ട് ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്ത് കിട്ടുന്ന പൈസ, വീട്ടിൽ കൊടുക്കേണ്ട പൈസ, കുറച്ച് പുതിയ ആൾക്കാർക്ക് വരാൻ വേണ്ടിയുള്ള ചാൻസ് കൊടുക്കുമ്പോൾ നിഷയ്ക്കും അതിന് ഗുണം കിട്ടണം. അതാണ് വേണ്ടത്. അപ്പം അപ്പൊ ഇന്ന് 5 മണിക്ക് എല്ലാരും കാണണം. നമ്മൾ ഒത്തിരി സിൽക്ക് റോഡ് സെർച്ച് പോയി കഴിഞ്ഞാൽ ആളുകൾ കാണില്ല, ഒത്തിരി വീഡിയോ ആയി കഴിഞ്ഞാൽ. അത് കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ സിൽക്ക് റോഡ് എന്നാണ് നമ്മുടെ സബ്ജക്റ്റിന്റെ പേര്. എല്ലാരും കാണുക. അധികം താമസിക്കാതെ തന്നെ നമ്മൾ അതിന്റെ വീഡിയോ റിലീസിംഗ് ഉണ്ടാവുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഷോർട്ട് ഫിലിം റിലീസ്. ഓക്കെ.